ഈ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്റർ ആയ വെൻ ലൈൻസ് ജോയിൻ അഥവാ വരകൾ ചേരുമ്പോൾ എന്ന ചാപ്റ്ററിലെ പേജ് 31ലെ ലെറ്റ് അസ് ഡു ഇറ്റ് എന്ന ആക്ടിവിറ്റിയാണ്. ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഹൗ മെനി ആംഗിൾസ് ആർ ദേർ ഇൻ ദിസ് പിക്ചർ? ഈ പിക്ചറിനകത്ത് എത്ര ആംഗിൾസ് ഉണ്ട് എന്നാണ് കണ്ടെത്തേണ്ടത്. ഇവിടെയുള്ള ടോട്ടൽ ആംഗിൾസ് നമുക്ക് നെയിം ചെയ്ത് എഴുതുന്നതിന് വേണ്ടി ഫസ്റ്റ് നമുക്ക് ഈ ലൈൻസ് ജോയിൻ ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം ഓരോ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് കൊടുക്കാം. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുക. പി ക്യു ആർ എസ് ടി യു വി. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ആംഗിൾ, ആംഗിൾ പി ക്യു ആർ, അതിനെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ആംഗിൾ ആർ ക്യു പി. സെക്കൻഡ് വൺ, ആംഗിൾ എസ് ക്യു ആർ, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ആംഗിൾ ആർ ക്യു എസ്. തേർഡ് വൺ, ആംഗിൾ ക്യു ആർ എസ് ഓർ ആംഗിൾ എസ് ആർ ക്യു. ഫോർത്ത് വൺ, ആംഗിൾ ആർ എസ് ക്യു ഓർ ആംഗിൾ ക്യു എസ് ആർ. ഫിഫ്ത് വൺ, ആംഗിൾ ആർ എസ് ടി ഓർ ആംഗിൾ ടി എസ് ആർ. സിക്സ്ത് വൺ, ആംഗിൾ എസ് ടി യു ഓർ ആംഗിൾ യു ടി എസ്. സെവൻത് വൺ, ആംഗിൾ ടി യു വി ഓർ ആംഗിൾ വി യു ടി. എയ്ത്ത് വൺ, ആംഗിൾ യു വി പി ഓർ ആംഗിൾ പി വി യു. നയൻത് വൺ, ആംഗിൾ വി പി ക്യു ഓർ ക്യു പി വി. ഇത്രയും ആംഗിൾസ് അല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്? ടോട്ടൽ ആംഗിൾസ് 9. ആംഗിൾ എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ നെയിമിൻ്റെ മുമ്പേ ആംഗിളിൻ്റെ സിമ്പൽ ഇടണം, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കണം, ലൈൻ ജോയിൻ ചെയ്യുന്ന പോയിന്റിലെ ലെറ്റർ ആയിരിക്കണം ആംഗിളിൻ്റെ നെയിമിൽ സെൻറ്ററിൽ വരേണ്ടത്. നെക്സ്റ്റ് നമുക്ക് വരയ്ക്കാനുള്ളത് ഒരു ഹൗസിൻ്റെ ഫ്ലോറിൻ്റെ പ്ലാൻ ആണ്. നിങ്ങളുടെ വീടിൻ്റെ പ്ലാൻ നിങ്ങൾ കണ്ടില്ലേ? പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് അത് ചെറുതായിരിക്കും, പക്ഷെ നമ്മൾ വീടുണ്ടാക്കുമ്പോൾ അതിൻ്റെ ലെങ്ത് മീറ്ററിലായിരിക്കും ഉണ്ടാവുക. മീറ്ററിൽ നമുക്ക് നമ്മുടെ നോട്ട്ബുക്കിൽ വരയ്ക്കാൻ പറ്റുമോ? നമ്മുടെ നോട്ട്ബുക്കിൻ്റെയൊക്കെ ലെങ്ത് സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് മീറ്ററിൻ്റെ അളവിനെ സെൻറ്റിമീറ്ററായി കൺസിഡർ ചെയ്തുകൊണ്ട് വേണം വരയ്ക്കാൻ. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്, 2 meters ഇൻ ദ ആക്ച്വൽ ഫ്ലോർ ഈസ് ടേക്കൺ ആസ് 1 centimeter ഇൻ ദിസ് പ്ലാൻ. അതായത് 2 meterനെ 1 centimeter ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്ലാൻ വരച്ചിരിക്കുന്നത്. നോക്കൂ, ഇവിടെ ടോപ്പ് ലൈനിൻ്റെ ലെങ്ത് റൂളർ യൂസ് ചെയ്ത് മെഷർ ചെയ്യുമ്പോൾ 4 meter ഉണ്ടെങ്കിലും സ്കെയിലിൽ അത് 2 centimeter അല്ലേ കാണുന്നുള്ളൂ. ടോപ്പ് ലൈനിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 4 + 6 = 10 meters ആണ്. സ്കെയിൽ വെച്ച് നോക്കൂ, അത് 5 centimeter അല്ലേ ഉള്ളൂ. അതായത് 2 meterനെയാണ് 1 centimeter ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 4 meter 2 centimeter ആയിരിക്കും, 10 meter 5 centimeter ആയിരിക്കും. ടെക്സ്റ്റ് ബുക്കിൽ തന്ന പോലെയല്ല നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. ക്യാൻ യു ഡ്രോ ഇറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക് ടേക്കിംഗ് 1 centimeter ഫോർ 1 meter? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 1 meter 1 centimeter ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് വരയ്ക്കേണ്ടത്. 1 meter 1 centimeter ആകുമ്പോൾ 2 meter 2 centimeter ആയിരിക്കും, 4 meter 4 centimeter ആയിരിക്കും, 10 meter 10 centimeter ആയിരിക്കും. ഇനി നമുക്ക് വരച്ചു തുടങ്ങാലോ. ഇവിടെ ഫസ്റ്റ് നാം വരയ്ക്കുന്നത് ഈ ഒരു സ്ക്വയർ പാർട്ടാണ്.
ആ സ്ക്വയറിൻ്റെ ലെങ്ത് അറിയാൻ സ്ക്വയറിൻ്റെ ടോപ്പ് ലൈനും ബോട്ടം ലൈനും ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആയിരിക്കണം. ഇവിടെ നോക്കൂ, ടോപ്പ് ലൈൻ 4+6 10 meter ആണ്. റൈറ്റ് ലൈൻ 2+3+5 അതും 10 meter ആണ്. നമുക്ക് 10 centimeter വെച്ചിട്ട് വരയ്ക്കണം. വൺസ് 1 meter 1 centimeter ആവുമ്പോൾ 10 meter 10 centimeter ആയിരിക്കും. ഫസ്റ്റ് നമുക്ക് സ്ക്വയർ വരയ്ക്കാം. സ്കെയിൽ യൂസ് ചെയ്ത് 0 മുതൽ 10 വരെ ഒരു ലൈൻ വരയ്ക്കുന്നു. ദെൻ സെറ്റ് സ്ക്വയറിൻ്റെ സ്ക്വയർ കോർണർ ലെഫ്റ്റ് എൻഡ് പോയിന്റിൽ വെച്ചിട്ട് ഒരു 10 centimeter ലൈൻ വരയ്ക്കുന്നു. അതേപോലെ റൈറ്റ് എൻഡ് പോയിന്റിൽ വെച്ചിട്ട് അവിടെയും ഒരു 10 centimeter ലൈൻ വരയ്ക്കുന്നു. ലെഫ്റ്റ് ലൈനിൻ്റെയും റൈറ്റ് ലൈനിൻ്റെയും എൻഡ് പോയിൻറ്സുകൾ ജോയിൻ ചെയ്ത് സ്കെയിൽ വെച്ച് ഒരു ടോപ്പ് ലൈനും വരയ്ക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ടോപ്പിലെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 3 meter 4 meter റെക്ടാംഗിൾ വരയ്ക്കാം. 4 meter 4 centimeter ആയിരിക്കും, 3 meter 3 centimeter ആയിരിക്കും. സ്കെയിൽ യൂസ് ചെയ്തിട്ട് ടോപ്പ് ലൈനിൽ 4 centimeterഉം ലെഫ്റ്റ് ലൈനിൽ 3 centimeter പോയിൻറ്റും മാർക്ക് ചെയ്ത് വയ്ക്കുന്നു. ദെൻ ടോപ്പ് ലൈനിൽ സെറ്റ് സ്ക്വയറിൻ്റെ സ്ക്വയർ കോർണർ ഈ രീതിയിൽ വെച്ച ശേഷം ഒരു 3 centimeter ലൈൻ താഴത്തേക്ക് വരയ്ക്കുന്നു. ലെഫ്റ്റ് ലൈനിൽ മാർക്ക് ചെയ്തിരിക്കുന്ന 3 centimeterഉം ഇപ്പോൾ വരച്ചിരിക്കുന്ന ലൈനിൻ്റെ എൻഡ് പോയിൻറ്റും സ്കെയിൽ യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുന്നു. നെക്സ്റ്റ് നമുക്ക് ബോട്ടം സൈഡിലേക്ക് വരാം. സ്കെയിൽ യൂസ് ചെയ്ത് ബോട്ടം ലൈനിൽ 4 centimeter ലൈൻ മാർക്ക് ചെയ്യുന്നു. ലെഫ്റ്റ് ലൈനിൽ മുകളിലേക്ക് 4 centimeter പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു. ലെഫ്റ്റ് ലൈനിൽ സെറ്റ് സ്ക്വയർ സ്ക്വയർ കോർണർ വരുന്ന രീതിയിൽ വെച്ച ശേഷം ഒരു 4 centimeter ലൈൻ ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കുന്നു. അതിൻ്റെ എൻഡ് പോയിൻറ്റിൽ വീണ്ടും സ്ക്വയർ കോർണർ വരുന്ന രീതിയിൽ ഇതുപോലെ വയ്ക്കുന്നു. ശേഷം അവിടെ നിന്നും 4 centimeter മാർക്ക് ചെയ്ത പോയിൻറ്റിലൂടെ താഴെ വരെ ഒരു 6 centimeter ലൈൻ വരയ്ക്കുന്നു. 4 centimeter ആണ് അതിൻ്റെ ലെങ്ത് എങ്കിലും അവിടെ നിന്നും താഴേക്ക് വീണ്ടും ഒരു 2 meter വരുന്നുണ്ട്. ആ 2 meter എന്ന് പറയുന്നത് 2 centimeter ചേർത്താണ് 6 centimeter ആയത്. നെക്സ്റ്റ് നമുക്ക് റൈറ്റ് ലൈനിൽ 2 meter 3 meter 5 meter എന്ന് കാണാം. അവിടെയെല്ലാം സ്കെയിൽ യൂസ് ചെയ്ത് 2 centimeter 2+3 5 centimeter പോയിൻറ്റുകൾ മാർക്ക് ചെയ്യുന്നു. 2 centimeter പോയിൻറ്റിൽ സെറ്റ് സ്ക്വയർ വെച്ച് ലെഫ്റ്റ് സൈഡിലെ റെക്റ്റാംഗിളിലേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു. ഇപ്പോൾ വരച്ചിരിക്കുന്ന ലൈനിൽ ഇവിടെ ഒരു 3 meter കാണാം. അവിടെ നമ്മൾ സ്കെയിൽ വെച്ച് 3 centimeter പോയിൻറ്റ് മാർക്ക് ചെയ്യുന്നു. 3 centimeter പോയിൻറ്റിൽ സെറ്റ് സ്ക്വയർ ഇതുപോലെ വെച്ചിട്ട് ഒരു ലൈൻ താഴേക്ക് വരയ്ക്കുന്നു. ആ ലൈൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം 3+5 8 പ്ലസ് താഴെ ഒരു 2 meter കാണാം, ദാറ്റ് ഈസ് 2 centimeter. 3+5+2 10 centimeter ലൈൻ താഴേക്ക് വരയ്ക്കുന്നു. നെക്സ്റ്റ് നമുക്ക് 2 centimeter കഴിഞ്ഞ് 3 centimeterും കഴിഞ്ഞ് വരുന്ന ഈ ഒരു പോയിൻറ്റിൽ സെറ്റ് സ്ക്വയറിൻ്റെ സ്ക്വയർ കോർണർ വെച്ച് ഒരു ലൈൻ ഇതുപോലെ വരയ്ക്കാം. ലാസ്റ്റ് നമുക്ക് ബോട്ടം സൈഡിലെ ഈ 2 end points ജോയിൻ ചെയ്ത് വരയ്ക്കാം. സെൻറ്ററിലെ ഈ 2 points ജോയിൻ ചെയ്യാം. ലാസ്റ്റ് ഈ 2 end points ജോയിൻ ചെയ്യുന്നു. ഫിഗറിൻ്റെ താഴെ നിങ്ങൾ 1 meter = 1 centimeter എന്ന് എഴുതി വെക്കണം. ശേഷം ഫിഗറിൽ കാണിച്ച പോലെ എല്ലാ മെഷർമെൻറ്റും എഴുതിയിരിക്കണം. ഇവിടെ യൂണിറ്റ് എഴുതുമ്പോൾ നാം എം എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. എം ഡിനോട്ട് ചെയ്യുന്നത് മീറ്ററിനെയും CM ഡിനോട്ട് ചെയ്യുന്നത് സെൻറ്റിമീറ്ററിനെയുമാണ്. ഇതുപോലെ ഒരു പ്ലാൻ നിങ്ങൾ നോട്ട്ബുക്കിൽ വരയ്ക്കില്ലേ?